നീരജ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫോൺ ചെയ്യ, പിന്നീട് സംസാരിക്കാം. ഹണിമൂണിന് വേണ്ടി ഞാൻ എങ്ങനെ നീരജിനെ സമ്മതിപ്പിക്കും? രാവിലെ ഇത് എങ്ങോട്ട് പോവാ? നല്ല സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ. രാവിലെ തന്നെ ഭാര്യ സമ്മതം ചോദിക്കാൻ വന്നു. അപ്പൊ ആ ദിവസം മുഴുവൻ സന്തോഷം ഉണ്ടാവാതിരിക്കോ? അച്ഛനും അറിയാമായിരിക്കുമല്ലോ അല്ലെ? ഞാനും കണ്ടിട്ടുണ്ട്, എന്റെ കഴുകൻ കണ്ണുണ്ട്. അച്ഛൻ അമ്മയെ എങ്ങനെ കഷ്ടപ്പെടുത്തിയെന്നും പിന്നെ ആ മൊമെന്റ് എങ്ങനെയാണ് എൻജോയ് ചെയ്തിരുന്നെന്നും കള്ളം കാണിച്ച് കരയുന്നത്. അത് നീ നീ എന്താ ഈ പറയുന്നേ? അച്ഛാ, അച്ഛൻ ചിലപ്പോ മറന്നതാവും. ഞാൻ അച്ഛന്റെ മകനാ. അച്ഛൻ പുലിയാണെങ്കിൽ ഞാൻ പുപ്പുലിയാ. അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല, സോറി. അതാണോ? അപ്പൊ നീ ഇങ്ങനെയാണല്ലോ. അതല്ല അച്ഛാ, ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോവാ, ബൈ. അവനിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് നീന, പക്ഷെ ഇപ്പോ അലിയുടെ കാര്യത്തിലാ വിഷമം. അവനിയിൽ നിന്ന് അകന്നു നിൽക്കാൻ അവന് സാധിക്കുന്നതേയില്ല. കുട്ടിക്കാലം മുതലേ അവളെ സ്വന്തം അവകാശമായിട്ട് കാണുകയാ. അതുകൊണ്ട് അവനി മറ്റൊരാളുടേതാണെന്ന് അവൻ സ്വയം വിശ്വസിക്കുന്നത് പോലുമില്ല. മോള് തന്നെ ഒന്ന് പറ അവനോട്. അല്ലേ, ഇങ്ങോട്ട് വരൂ, ഇരിക്ക. എന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ അമ്മ പറയുന്ന അനുസരിക്കൂ. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണോ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം. ഇന്നലെ രാത്രി അവനോട് ഞാൻ ഇതുതന്നെയാ പറഞ്ഞത്. നമ്മുടെയൊക്കെ സന്തോഷം നമ്മുടെ തന്നെ കൈകളിലാ. തീർച്ചയായും നീ നിന്റെ സന്തോഷങ്ങളിൽ നിന്റെ മുഖം തിരിച്ചു നിൽക്കും. അത് പാടില്ല അല്ലേ. സ്വന്തം സന്തോഷങ്ങൾക്കും ഒരവസരം കൊടുക്കണം. ഹലോ. നീനാന്റി പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ എന്റെ സന്തോഷങ്ങളിൽ നിന്ന് മുഖം തിരിക്കാൻ പാടില്ല. എന്റെ സന്തോഷങ്ങൾക്ക് ഇനി അവസരം കൊടുത്തേ പറ്റൂ. നീരജിന് ഇത്ര വാശിയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവന്റെ കല്യാണം കഴിക്കില്ലായിരുന്നു. ഹണിമൂണിന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ തലവേദനിക്കാ. എന്ത് ചെയ്യും? സാധാരണ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താറുണ്ട്. പക്ഷെ നീരജ്, ഈ നീരജിനെ എങ്ങനെ സമ്മതിപ്പിക്കുന്ന? അച്ഛമ്മ, ഈ കേസിൽ കുറച്ച് പ്രോഗ്രസ് ഉണ്ട് സാർ. എല്ലാ കോൾസും ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതിലുള്ള എല്ലാ കോൾസും കൂർഗിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്തുപറ്റി സാർ? അപ്പൊ എനിക്ക് കൂർഗിലേക്ക് പുറപ്പെട്ടേ പറ്റൂ. ഡിപ്പാർട്ട്മെന്റ് ഈ കേസ് ഫയൽ മാറ്റുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയേ പറ്റൂ. രണ്ടു ദിവസമായി ആ കുട്ടിയെ കാണാതായിട്ട്. ആ കുട്ടിയുടെ പേരൻസിന്റെ അവസ്ഥ എന്താവും? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്ത് എല്ലാ പെൺകുട്ടികളെയും ഹ്യൂമൻ ട്രാഫിക്കിംഗിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ ഈ കേസിന് പുറകിൽ രഘു പണ്ഡിറ്റിന്റെ കൈകളാണെന്ന് സാറിന് അത്ര ഉറപ്പാണ്? ഈ കേസിൽ മാത്രമോ? ഇവിടെ നിന്നും എത്ര പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടോ അതിന്റെ എല്ലാം പിറകിൽ രഘു പണ്ഡിറ്റിന്റെ കൈകളാ. ആ ബാർ റൈഡ് ഓർക്കുന്നുണ്ടോ? നമ്മൾ രഘു പണ്ഡിറ്റിന്റെ പേര് പറഞ്ഞപ്പോ ഉടൻ തന്നെ ആ ബാറിന്റെ ഉടമസ്ഥന്റെ മുഖം വിളറി വെളുത്തത്. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് ഈ കിഡ്നാപ്പിങ്ങിന്റെ പിറകിൽ രഘു പണ്ഡിറ്റിന്റെ കൈകളാണെന്ന്. തീർച്ചയായും അയാൾക്ക് പങ്കുണ്ട്. പക്ഷെ അതെല്ലാം തെളിയിക്കാൻ വേണ്ടി നമുക്ക് തെളിവുകൾ ശേഖരിക്കണം. ആ തെളിവുകൾ ശേഖരിക്കാനാ ഞാൻ കൂർഗിലേക്ക് പോകുന്നത്. ഇതെന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല. എങ്ങനെ പറയാൻ കഴിയുന്നു മോളെ? ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, വർഷങ്ങളോളം തപസ് ചെയ്യുന്നു, യമരാജനോട് പോലും യുദ്ധം ചെയ്യുന്നു. അപ്പൊ നിനക്ക് ഷോലെ സിനിമയിലെ ഒരു ചെറിയ സീൻ പോലും ചെയ്യാൻ കഴിയില്ല. സീനോ ഏതാ? ആ ടാങ്കിന്റെ മുകളിലുള്ള ടാങ്കിന്റെ മുകളിലോ? അതേതാ? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയുള്ളേ? ഓരോ കാര്യവും പറഞ്ഞു കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്തൊക്കെ നിന്നോട് പറയുന്നു അതുപോലെ അങ്ങ് ചെയ്താ മതി. പക്ഷെ അച്ഛമ്മ, ഇവിടെ ടാങ്കൊന്നും കാണുന്നില്ല. അവിടെ ടേബിളോ കസേരയോ അലമാരയോ സ്റ്റൂളോ എന്തെങ്കിലും കാണുമല്ലോ. അതിന്റെ മുകളിൽ കയറി നിൽക്ക്. ഡിഡി, ഒരു കാര്യം ചെയ്യ്, ആരൊക്കെയാണ് വിളിച്ചെന്ന് ചെക്ക് ചെയ്യ്. ഡിഡി, എന്തോ ഒരു ബഹളം, പോയി നോക്ക്. എല്ലാരും മാറൂ, എല്ലാരും മാറൂ. അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ.
എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അത് സർ, പ്രിയപ്പെട്ട ചേട്ടന്മാരേ, ഞാൻ വിളിച്ചത് പോലീസ് ചേട്ടന്മാരെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എന്റെ കഥ പറഞ്ഞു തരാം. അത് കേൾക്കുമ്പോ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങും. അല്ല മാഡം, ഈ അലമാരയുടെ മുകളിൽ എന്താ ചെയ്യുന്നേ? അത് തന്നെ, പണ്ട് മജ്നു ലൈലക്ക് വേണ്ടി ചെയ്തതുപോലെ, റോമിയോ ജൂലിയറ്റിന് വേണ്ടി ചെയ്തതുപോലെ. മൊയ്തീൻ, സോറി, ജെൻഡർ ചേഞ്ച്. അത് തന്നെ, ലൈല മജ്നുവിന് വേണ്ടി ചെയ്തതുപോലെ, ജൂലിയറ്റ് റോമിയോയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ. മാഡം, എന്തിനാ സൂയിസൈഡ് ചെയ്യാൻ പോന്നെ? സർ സർ, അവിടെ വരൂ, അങ്ങോട്ട് വരൂ. ഷോലയിലെ ബസന്തി, അല്ലല്ല ചട്ടമ്പി, അല്ല അല്ല തെറ്റിപ്പോയി, അല്ലല്ല ചേട്ടത്തി, ചേട്ടത്തി, ചേട്ടത്തിയാണ് സർ. എന്താ എന്ത് പറയാനാ, എന്റെ ഭർത്താവ്, അതായത് നിങ്ങളുടെ എല്ലാം ബോസ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഹണിമൂണിന് പോകാനായി ആഗ്രഹിച്ചു. പക്ഷേ എന്റെ ഭർത്താവ് ചോദിച്ച ഉടൻ തന്നെ എന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കണമെന്നില്ല. നിങ്ങൾ എല്ലാ പോലീസുകാർക്കും എന്റെ അവസാനത്തെ സലാം. ഇനി ഇത്രയും പറഞ്ഞിട്ടും ഈ നിൽക്കുന്ന നീരജന്റെ കൂടെ ഹണിമൂൺ വരാൻ തയ്യാറായില്ലെങ്കിൽ ഈ കബോർഡിന്റെ മുകളിൽ നിന്ന് ചാടി ഞാൻ മരിക്കും. ഞാൻ ചേട്ടത്തി അല്ല, പിന്നെ ഈ നിൽക്കുന്ന ക്രൂരൻ, അതായത് ഈ നിൽക്കുന്ന നീരജ് എന്റെ കൂടെ ഹണിമൂൺ വരാമെന്ന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ചാടി എന്റെ ജീവിതം അവസാനിപ്പിക്കും. അപ്പോ നിങ്ങളുടെ ബോസിന്, അതായത് നിങ്ങളുടെ നീരജിന് ജയിലിൽ പോകേണ്ടി വരും. അരി അരി, അരിയുടെ കാര്യം മറക്കരുത്. അരി അരി അരിയോ അരിയോ അരിയോ, അതായത് ആരാണ് അരി? അരി. പിന്നെ ഈ നീരജ് ജയിലിൽ പോയി അരി അരച്ച് അരച്ച് ഇങ്ങനെ അരച്ച് പിന്നെ അരച്ച് കഷ്ടപ്പെടും. ഒന്നോർത്തോ, അവിടെ സ്നേഹിക്കുന്ന ആരെങ്കിലും മരിച്ചാലുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്ത് ബുദ്ധിമുട്ട് മാഡം? വേനൽക്കാലത്ത് കറണ്ട് കാണില്ല സാർ. തണുപ്പ് കാലത്ത് കമ്പിളി കിട്ടില്ല സാർ. അതെന്താ സാർ? മഴക്കാലത്ത് ചൂട് പക്കാരട കിട്ടില്ല. അങ്ങനെ സംഭവിക്കുന്നത് ഈ കഠിന ഹൃദയൻ കാരണമാ. അയ്യോ, ഇത് അച്ഛമ്മയുടെ പ്ലാൻ ആയിരുന്നു. അപ്പോ ഹണിമൂൺ? ആ ഭാര്യയെ നമ്മൾ പോകുന്നു. സന്തോഷമായോ? ഹാപ്പി? അപ്പൊ ചേട്ടത്തിക്കിനി ധൈര്യമായിട്ട് പറയാലോ.
സൂയിസൈഡ് ക്യാൻസൽ. സൂയിസൈഡ് ക്യാൻസൽ. താങ്ക് യു. അപ്പോ സാറിനി ഹണിമൂണിന് എവിടെയാ പോകുന്നത്? കൂർഗിലേക്ക്. പക്ഷേ അല്ലെങ്കിലും അവിടെ പോകണമായിരുന്നല്ലോ. ആ ആദ്യം ജോലിക്ക് വേണ്ടി പോകണമായിരുന്നു, ഇപ്പൊ ഭാര്യയുടെ വാശി കാരണം പോകുന്നു. ആന്റി, ഹലോ. ഹലോ ശ്രേയ, എവരിതിങ് ഈസ് സൂപ്പർ. എല്ലാം വിചാരിച്ച പോലെ നടന്നു. അവര് ഇപ്പൊ തന്നെ ഇറങ്ങും, ഇനി ബാക്കിയുള്ള നിന്റെ ജോലിയാ. യു നോ നൗ വാട്ട് യു ഹാവ് ടു ഡു. ഓഫ് കോഴ്സ് ആന്റി, നന്നായിട്ട് അറിയാം. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാനേ വന്നത്. ഞങ്ങൾ ഇന്ന് പോവുക. അതുൽ പ്ലീസ്, എന്റെ മനസ്സിലുള്ള സംശയം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം നീ ചെയ്യരുത്. ശരി ചേച്ചി. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിന്റെ ഉള്ളിലുള്ള തിന്മകളെ നീ അറിയാതെ തന്നെ പുറത്തു കൊണ്ടുവരാനാണ്. കോഫി നിനക്ക് വേണ്ടിയാ. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല, അവനെ കുറിച്ച് എനിക്ക് വിഷമം തോന്നുന്നു. പാവം വേണ്ടെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഹണിമൂണ് പോകേണ്ടി വരുന്നു. എന്താ, അവന് ഹണിമൂണ് പോവുകയാണോ? ആ, നീരജിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കി. നീ സംസാരിക്കൂ, അവള് കൂർഗിലാ പോകുന്നെ. കൂർഗിലോ? എന്താ, എന്തോ പറ്റി? അമ്മേ, അമ്മേ, എന്താടാ ദാ വരുന്നു? എന്തോ പറ്റി? അമ്മേ, അമ്മേ, ഒരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് ദിവസം സ്ഥലത്തുണ്ടാവില്ല. അമ്മ കഫേയുടെ കാര്യം നോക്കില്ലേ? നീ എവിടെ പോവാ? അത് ഞാൻ കൂർഗിലേക്ക് പോവാ. തെമ്മാടി, ചില സമയത്ത് കോൺഫറൻസിന് പോകുന്നില്ല എന്ന് പറയും, ചിലപ്പോ പോകുന്നു എന്ന് പറയും. എന്തു പറ്റിയടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മേ, ഞാൻ പ്ലാൻ മാറ്റി. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നല്ലൊരു അവസരമല്ലേ കോഫി പ്ലാന്റേഷൻസിൽ ആൾക്കാരുമായി ഡീൽ ഉറപ്പിക്കാനാ. അതുകൊണ്ട് എനിക്ക് അവിടെ പോയേ പറ്റൂ. ഇത്രയും നല്ലൊരു അവസരം വെറുതെ എന്തിനാ കളയുന്നെന്ന് വിചാരിച്ച. ശരി ശരി, പോയിട്ട് വാ. ആദ്യം പറഞ്ഞു പോകുന്നില്ലെന്ന്, ആ സൂക്ഷിച്ച് പോണം. അലി, അവിടെ പോയി നീ എന്ത് ചെയ്യും? അത് നീരജിനോടും അവനോടും ഞാൻ പറയും. വിവാഹ നാടകം അവസാനിപ്പിക്കാൻ. ഈ നാടകം നീണ്ടു പോകുന്നിടത്തോളം കാലം അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നേറാൻ കഴിയില്ല. നീരജിനും കഴിയില്ല, അവനിക്കും കഴിയില്ല. ഞാനും നിന്നോടൊപ്പം വരട്ടെ. ഐ മീൻ, ചിലപ്പോ നിനക്ക് എന്റെ സഹായം വേണ്ടി വന്നാലോ നീരജിനോട് അവനോട് സംസാരിക്കാൻ. ശരി, വന്നു. ഹലോ ആന്റി, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുക. ഗെയിം ഇസ് ഓൺ. ഗെയിം ഓൺ. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ഒരു കാര്യം ഓർക്കണം, രണ്ടുപേരും ഒരുമിച്ചല്ലേ പോകുന്നത്. എന്റെ ടില്ലു മാത്രം വന്നാ മതി. എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടക്കും. ബൈ ടില്ലു. ബൈ അനന്യ. എന്നേക്കുമായി. ഫോർഎവർ ആൻഡ് ഫോർഎവർ. And forever, and forever. Sir, please, go and enjoy your honeymoon suit. Yeah, thanks. You'll enjoy it like anything. Namuda hotel illulla honeymoon suitil king size bed, soft and soft, sitting cover blanket. Venda, venda, njangal kadindu avashyamilla. King size venda, queen size. Rendu single bed kitta mariyundo. What? Edho single bed o?
വെൽക്കം സർ. താങ്ക് യു. വെൽക്കം മാം. പ്ലീസ് കം ഇൻ സർ. ഗുഡ് ഈവനിംഗ് സർ. ഹായ്. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ചെയ്യണം. യാ ഷുവർ, ഗോ അഹെഡ്. നീരജ് എന്ന് ചെയ്യ്, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? ഹസ്ബൻഡ് നിൽക്കുമ്പോ വൈഫ് പേപ്പർ വർക്ക് ചെയ്യുന്നത് നീ ഹാൻഡ്പെക്ഡാന്ന് കരുതില്ലേ? നിന്റെ വാക്ക് കേട്ടാണ് ഞാൻ ഹണിമൂണിന് വന്നത്. അപ്പൊ ഞാൻ ഹാൻഡ്പെക്ഡ് ആയിരിക്കുമല്ലോ. ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കേ. ഹലോ മാഡം, നമസ്കാരമുണ്ട്. മീറ്റ് മൈസെൽഫ്, ഐ ആം PMJI. പോട്ടി കൃഷ്ണൻ മുത്തുരാജൻ ജഗന്നാഥൻ ആചാര്യ. I am the one and only handsome manager of this beautiful hotel. I am sure. Sir, swagatham. Madam, suswagatham. Sir, please, go and enjoy your honeymoon suit. Yeah, thanks. You will enjoy it like anything. നമ്മുടെ ഹോട്ടലിലുള്ള ഹണിമൂൺ സ്യൂട്ടിൽ കിങ് സൈസ് ബെഡ്, സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് സെറ്റിംഗ് കവർ ബ്ലാങ്കറ്റ്, യു നോ കിങ് സൈസ് ഡബിൾ ബെഡ്. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. കിങ് സൈസും വേണ്ട, ക്വീൻ സൈസും. രണ്ട് സിംഗിൾ ബെഡ് കിട്ടാൻ വഴിയുണ്ടോ? വാട്ട്, എന്താ സിംഗിൾ ബെഡോ? ഗോട്ട് ഇറ്റ്. ചെറിയ ബെഡ്, കുറച്ച് സ്പേസ്, ചെറിയ. താങ്കളോട് പറഞ്ഞ കാര്യം മാത്രം ഞങ്ങൾക്ക് ചെയ്തു തരൂ സർ. Two single bed. നീ പോയി പെട്ടെന്ന് റൂം റെഡിയാക്കെ. പിന്നെ അയ്യർ, നിങ്ങൾ സാറിന്റെയും മാഡത്തിന്റെയും ലഗേജ് കൊണ്ടുപോയി വയ്ക്ക്. സാർ, ഞാനൊരു മാഡം, ഞാനൊരു സാർ. ഹലോ സാർ, വണക്കം. മീറ്റ് മൈസെൽഫ്, PMJI, പോട്ടി കൃഷ്ണൻ മുത്തുരാജൻ ജഗന്നാഥൻ ആചാര്യ. ഐ ആം ദ വൺ ആൻഡ് ഓൺലി ഹാൻസം മാനേജർ ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ. ലെറ്റ് മീ ടെൽ യു സംതിങ്, യു നോ, നിങ്ങളെ പോലുള്ള യങ് കപ്പിൾസ് ഞങ്ങളുടെ ഹോട്ടലിൽ വരുന്നു, ഹണിമൂൺ ആഘോഷിക്കുന്നു, നെക്സ്റ്റ് ഇയർ രണ്ടിന് പകരം മൂന്നാവുന്നു. ഓ ഹലോ, ഞങ്ങൾ കപ്പിൾസ് ഒന്നുമല്ല. കുറച്ചു നേരം മുമ്പ് നിങ്ങളുടെ ഹോട്ടലിൽ മിസ്റ്റർ നീരജും അനന്യ നമ്പരും ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? യെസ്. ഞങ്ങൾ അവരുടെ ഫ്രണ്ട്സ്, അവർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വന്നെ. Okay, madam, okay. Let me call them. വേണ്ട, ഒരു മിനിറ്റ്. നിങ്ങൾ ഇപ്പോൾ അവരെ ഇൻഫോം ചെയ്യണ്ട, ഞങ്ങൾ സർപ്രൈസ് കൊടുത്തോളാം. നോക്കല്ലേ, നമുക്ക് അവരെ കാണാൻ പോകാൻ പറ്റില്ല. അപ്പൊ നീരജിന് മനസ്സിലാവില്ലേ ഇത് നമ്മുടെ പ്ലാനിംഗ് ആണെന്ന്? നല്ലൊരു അവസരം വരുമ്പോ നീ ചെന്ന് നീരജിനോട് സംസാരിക്കണം, ഓക്കെ? ഇനി ചെന്ന് ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യും. Excuse me. Yes, ma'am. Tell me. Mr. Acharya, can I do me a favor? Anytime. അതായത് നിങ്ങൾ ഉടനെ തന്നെ മിസ്റ്റർ ആൻഡ് മിസസ് മേനന്റെ മുറിയിൽ ഒരു ബൊക്കേ കൊടുത്തയക്കണം. അതും നിങ്ങളുടെ സമ്മാനമായി. But why from your side? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാനാ വന്നത്. Okay, madam. Okay. Thank you. Any other help, sir? No, thank you. നിങ്ങളെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. Thank you. Thank you, sir.
ഇത് മുറിയാണോ പൂക്കളുടെ ഷോപ്പോ? ഓ വൈഫി, ഇതൊന്നുമില്ല, ഇത് മാറ്റാവുന്നതേ ഉള്ളൂ, ഇപ്പൊ ശരിയാക്കാം. ഹലോ സർ. സർ, അത് ഞങ്ങളുടെ ഹോട്ടലിന്റെ വഴിയായിട്ടുള്ളതാ. കോംപ്ലിമെന്ററി ആണ് സർ. താങ്ക് യു. വെൽക്കം സർ. കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററി ഫ്രം ഹോട്ടൽ. മാഡം, ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബൊക്കയുടെ പേയ്മെന്റ് മാഡം ആണ് കൊടുത്തത്, ക്രെഡിറ്റ് ഹോട്ടലിന് എന്താ കൊടുക്കുന്നത്? സർപ്രൈസ് അല്ലേ? സർപ്രൈസ്. ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വരാം. കം ഓൺ ഗൈസ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്നുള്ള കാര്യം അലിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റൂ. Come on, say something. മാനേജർ നമുക്ക് വേറെ വേറെ ബെഡ് തന്നിട്ടുണ്ടല്ലോ, പക്ഷെ ഈ ഡെക്കറേഷൻസിന്റെ ആവശ്യം എന്തായിരുന്നു? അലി, നിങ്ങൾ എന്താ ഇവിടെ? അത് പിന്നെ ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതാ. അലി, ശ്രേയ, എനിക്ക് കേസിന്റെ കാര്യത്തിനായിട്ടൊന്ന് പുറത്തു പോകേണ്ടി വരും. ഇത് കണ്ടോ അലി, ഹണിമൂണിന് ഡെക്കറേഷൻ ചെയ്ത ഫ്ലവേഴ്സ് ഇവിടെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിരിക്കും. ഈ റൂം തന്നെ നോക്ക്, രണ്ട് ബെഡും പ്രത്യേകം മാറ്റിയിട്ടിരിക്കുന്നു. നീ എന്നെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിനകം തകർന്നു പോയേനെ. ഐ ആം ഷുവർ ഈ ലെറ്റർ അവന് നിനക്കായി എഴുതിയതായിരിക്കും. എനിക്ക് അവനോട് സംസാരിക്കണം.